ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു സാൻഡ് ടൈമറാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതിനും വലിയ ബോട്ടിൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ സാൻഡ് ടൈമറൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞങ്ങളതിന് രണ്ട് ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാപ്പ് നമുക്ക് ആവശ്യമില്ല. ക്യാപ്പ് നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ക്യാപ്പ് കളയരുത് കേട്ടോ, സൂക്ഷിച്ച് വെച്ചേക്കണം. നമുക്ക് ഇനി ക്യാപ്പ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ക്യാപ്പ് കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ. അടുത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു കട്ടിയുള്ളൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെയൊക്കെ പേപ്പർ എടുക്കാവുന്നതാണ്. നമ്മൾ എന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു വായ് ഭാഗമല്ലേ, ആ ഭാഗം നമുക്ക് ഇതേപോലെ അളവെടുത്ത് റൗണ്ട് ആയിട്ട് വരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പം നമ്മളങ്ങനെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിനകത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കിതേപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. ഞാൻ കോമ്പസ് വെച്ചിട്ടാണ് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത്. വലുതായി പോകരുത്, മീഡിയം സൈസിലുള്ള ഹോൾ വേണം. ഒരുപാട് വലിയ ഹോളാവല്ലേ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗത്ത് ഇതേപോലെ സർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇത് ഈ സർക്കിളിനെക്കാട്ടിയും കുറച്ചും കൂടി 1 സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ വേറൊരു സർക്കിൾ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് വരച്ച് കൊടുക്കണം. അപ്പം നമ്മൾ എടുക്കുന്ന ബോട്ടിൽ ഫസ്റ്റ് കാർഡ്ബോർഡ് വെച്ച് വരച്ച് നോക്കിയിട്ട് അതിലും 1 സെൻറ്റിമീറ്ററായിട്ട് വലിപ്പം വരുന്ന രീതിയിൽ നമുക്കിതേപോലെ സർക്കിൾ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് വെക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് 1 സെൻറ്റിമീറ്റർ നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ A4 സൈസ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കാണ് ഇതേപോലെ ഈക്വലായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ രണ്ട് പേപ്പറിന് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പേപ്പർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ സ്റ്റോ ഉണ്ടാക്കാനായിട്ടാണ്. മിക്കവർക്കും അറിയാം കേട്ടോ ഈ പേപ്പർ സ്റ്റോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരുവാണ്. ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ച് നമ്മൾ പകുതി റോൾ ചെയ്തിട്ട് ആ സ്റ്റിക്ക് എടുത്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് പേപ്പർ സ്റ്റോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഒരു പേപ്പർ സ്റ്റോ നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്. ഈ എൻഡ് ഭാഗത്താണ് ഇതേപോലെ നിൽക്കുന്ന പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ ഇങ്ങനെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടോ നമുക്ക് സാൻഡ് ടൈമർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലിനകത്തോട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ, നടുക്ക് ഹോൾട്ട് ആ ഒരു പേപ്പർ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മറ്റേ ബോട്ടിലിൻ്റെ വായ് ഭാഗത്തും ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പേപ്പറിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളങ്ങനെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ, അത് ഞാൻ വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവേ. ഞാൻ ഇവിടെ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളങ്ങനെ വൈറ്റ് കളറ് ഇതേപോലെ കവർ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതേപോലെ ബ്ലാങ്ക് ആയി കിടക്കുമല്ലേ, അപ്പോൾ അതിലായിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതേപോലെ സർക്കിൾ ഷേപ്പ് 2 എണ്ണം കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഓറഞ്ച് കളറിലെ പേപ്പർ നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ബോട്ടിലിൻ്റെ അളവ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് പേപ്പറിൽ തന്നെ നമ്മൾ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബോട്ടിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ബോട്ടിലിൽ തന്നെ നിങ്ങൾക്ക് ഗ്ലൂ തേക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പേപ്പർ സ്റ്റോ ഇല്ലേ, ആ പേപ്പർ സ്റ്റോ നമുക്ക് ഇതേപോലെ കളറുള്ള പേപ്പറിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ റോൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഏത് കളർ പേപ്പറാണോ എടുക്കുന്നത് ആ കളർ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്യാവൂ. ഫസ്റ്റ് ഞാൻ വൈറ്റ് കളറായിട്ട് കീപ്പ് ചെയ്യാമെന്ന് ഓർത്തത്, പക്ഷേ അതിനകത്ത് ചേരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബ്ലൂ കളറായിട്ട് എടുത്തത്. അങ്ങനെ നമുക്ക് 3 എണ്ണവും ചെയ്തെടുക്കാം.
അപ്പോൾ ഇതോ എങ്ങനെ ഞാൻ മൂന്നെണ്ണം കവർ ചെയ്തെടുത്തു. നമ്മുടെ ഈ സാധനവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഭാഗം നിങ്ങൾ ഒട്ടിക്കരുത്, ഞാൻ ഒട്ടിച്ച് പോയി എനിക്ക് പണി വാളി. പിന്നെ ഞാൻ ഒരു ഭാഗം ഇളക്കി, ഇളക്കിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മണ്ണ് നല്ല അരിച്ച് കല്ലെല്ലാം മാറ്റിയിട്ടുള്ളതായിരിക്കണം. അങ്ങനെ അല്ലാത്തതാണെങ്കിൽ നമ്മുടെ താഴോട്ട് ആ ഹോളിൻ്റെ അവിടെ വന്ന് അടയും കല്ലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ അരിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് മണ്ണിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് മുകൾ ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ എടുത്ത ആ ഒരു സ്ട്രോ ഇല്ലേ, ആ സ്ട്രോ നമുക്കിതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മൂന്ന് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി എന്നിട്ട് ഞാൻ ഇതേപോലെ ലേസ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഭാഗത്ത് ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു വൃത്തിയുടെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ലേസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ പേപ്പർ സ്ട്രോ ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു സാൻഡ് ടൈമർ സിമ്പിളല്ലേ, നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെക്കാനായിട്ട് നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം താരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമുക്കൊരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടർക്കും ബൈ.